ബി ജെ പിക്ക് ബദലായി വന്നാൽ ജനങ്ങൾക്ക് ആശ്വാസമാവുമോ ബി ജെ പിക്ക് ഇവിടെ അവരുടെ ഈ കഴിഞ്ഞ വരവിൽ കഴിഞ്ഞ വരവിന് സൗകര്യമൊരുക്കിക്കൊടുത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹപരമായ നടപടികളായിരുന്നു എന്ന് നാം മറക്കരുത് ആ നയത്തിൽ ജനങ്ങളാകെ അസംതൃപ്തരായി ആ അസംതൃപ്തി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ വരവ് പക്ഷെ അവർക്ക് നയത്തിൽ വ്യത്യാസമില്ല കോൺഗ്രസ് നടപ്പാക്കിയ നയത്തിൽ നിന്ന് വ്യത്യാസം അവർക്കില്ല അവർ നേരത്തെ മുതൽക്ക് തന്നെ ഈ പറയുന്ന സാമ്പത്തിക നയം അംഗീകരിച്ചവരാണ് അതുകൊണ്ട് അന്ന് ജനദ്രോഹപരമായ നടപടികൾ നടപ്പാക്കിയ കോൺഗ്രസിനെ മാറ്റി ജനങ്ങൾ ബി ജെ പി അധികാരത്തിലെത്തിച്ചപ്പോൾ ആ ബി ജെ പി ജനങ്ങൾക്ക് നടപടികൾ നടപ്പാക്കിയോ എന്തേ നടപ്പാക്കാതിരുന്നത് അവരുടെ നയം ഇതേ നയമാണ് ഈ അനുഭവമുള്ളവരാണ് നമ്മൾ പത്തു വർഷം കൊണ്ട് നമ്മളാ അനുഭവം മറക്കരുത് അപ്പോൾ നയം മാറുന്നില്ലെങ്കിൽ ജനങ്ങൾ പ്രയാസത്തിൽ തന്നെയാകും ഇതിൻ്റെ മറ്റൊരാർത്തനം വരും ഈ അടുത്ത ദുരനുഭവം രാജ്യത്താകെ ഉണ്ടായി എല്ലാവരും ഇന്ന് പ്രയാസത്തിലാണ് എങ്ങനെയെങ്കിലും ഈ ശാപം ഒഴിഞ്ഞു പോയാൽ മതി എന്ന് ജനങ്ങൾ ജനങ്ങളാകെ ചിന്തിക്കുന്നു ആ ഘട്ടത്തിലെങ്കിലും തങ്ങൾ നേരത്തെ സ്വീകരിച്ച നയം ജനദ്രോഹപരമായ നയം ഇപ്പോ ബി ജെ പി സർക്കാർ നടപ്പാക്കുന്ന ആ നയം ഞങ്ങൾ അന്ന് സ്വീകരിച്ചതും നടപ്പാക്കിയതും തെറ്റായി പോയി എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ ഏതെങ്കിലും നേരിയ തോതിലുള്ള ഒരു സ്വയം വിമർശനത്തിന്റെ ലാഞ്ചനയെങ്കിലും കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുണ്ടോ നമ്മളെ അനുഭവത്തിലില്ല നമ്മുടെ രാജ്യത്തിന്റെ അനുഭവത്തിലില്ല എങ്ങനെ കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കും എല്ലേ പ്രശ്നവും സാമ്പത്തിക നയത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഈ രണ്ടു കൂട്ടരെയും രണ്ടു കൂട്ടരുടെയും നയത്തിൻ്റെ ഭാഗമായി കൂടുതൽ കൂടുതൽ പ്രയാസത്തിലാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പതൽ നയം വേണം കോൺഗ്രസ് അവരുടെ നയത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല പഴയ അതേ നയത്തിൽ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ മറ്റു പാർട്ടികളുമായി ഒന്നിച്ചു മത്സരിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പച്ച പിടിച്ചോ എവിടെയെങ്കിലും എന്തേ കോൺഗ്രസിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അടിസ്ഥാനപരമായ ധാരണയുണ്ട് വിശ്വാസ്യത തകർന്ന ഒരു പാർട്ടിയാണത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു നേരത്തെ ഉത്തർപ്രദേശിൽ അത് കണ്ടു ബീഹാറിൽ അത് കണ്ടു വിവിധ സ്ഥലങ്ങളിലുള്ള എല്ലാ പ്രദേശങ്ങളുടെയും അനുഭവം ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല വിവിധ അത് കണ്ടു അപ്പോൾ കോൺഗ്രസ് അതേ നയം സ്വീകരിച്ച് ഇതേ നയം നടപ്പാക്കാൻ തയ്യാറായിക്കൊണ്ട് വന്നാൽ അതൊരു ബദലാകില്ല ഇതൊരു ഭാഗം ഇത് സാമ്പത്തിക നയത്തിൻ്റെ കാര്യം മറ്റൊരു ഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാൻ വലിയ ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ആർ എസ് എസ് നയത്തിൻ്റെ ഭാഗമാണ് ആർ എസ് എസ് ആണ് ബി ജെ പിക്ക് നേർത്തു കൊടുക്കുന്നത് അവർ മറച്ചുവെച്ചിട്ടില്ല മതനിരപേക്ഷതയോട് അവർക്ക് തെല്ലും ബഹുമാനമില്ല ഇവിടെ മതനിരപേക്ഷത വേണ്ട ഇതൊരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം അതിനാദ്യം നമ്മുടെ ഭരണഘടന തകരണം ഭരണഘടനാ മൂല്യങ്ങൾ അത് പൂർണ്ണമായി പിച്ച് ഇതെല്ലാമാണ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് ആർ എസ് എസിന്റെ ആഗ്രഹം നടപ്പാക്കാനാണ് ബി ജെ പി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മതനിരപേക്ഷത തകർക്കുക എന്നതിന് അവർ കണ്ടെത്തിയ മാർഗം നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്